അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഹിസ്റ്റോഗ്രാമിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഹിസ്റ്റോഗ്രാം പ്രോസസ്സിങ് അല്ലേ? അപ്പോൾ ഹിസ്റ്റോഗ്രാം എന്തായിരുന്നു? നമുക്കൊരു ഇമേജ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ലെവലും, അതായത് പിക്സലിൻ്റെ ഇൻറ്റൻസിറ്റി ലെവലും അതിൻ്റെ ഫ്രീക്വൻസിയും നമ്മളൊരു ഗ്രാഫായിട്ട് എക്സ് വൈ ഡയറക്ഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹിസ്റ്റോഗ്രാമിനെ എങ്ങനെയൊക്കെ പ്രോസസ്സ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. അപ്പോൾ മെയിനായിട്ടും നാല് രീതിയിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാം. അതിലൊന്നാമത്തേത് നമ്മൾ പഠിച്ചു, ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ, രണ്ട് ഹിസ്റ്റോഗ്രാമിനെ എങ്ങനെ ഈക്വലാക്കാം. ഇനി രണ്ടാമത്തേത് ഹിസ്റ്റോഗ്രാം മാച്ചിങ് അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം സ്പെസിഫിക്കേഷൻ. അപ്പം മാച്ചിങ്ങിന് തന്നെ പറയുന്ന വേറൊരു പേരാണ് സ്പെസിഫിക്കേഷൻ. ഇപ്പോൾ ഈ ഹിസ്റ്റോഗ്രാം മാച്ചിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു സ്പെസിഫൈഡ് ഹിസ്റ്റോഗ്രാം ഉണ്ട്. സ്പെസിഫൈഡ് ഹിസ്റ്റോഗ്രാം എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഇൻപുട്ടായിട്ടൊരു ഹിസ്റ്റോഗ്രാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ഇമേജിൽ നിന്നും അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ഹിസ്റ്റോഗ്രാം നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കണം. അതായത് തന്നിരിക്കുന്ന ഇമേജിൽ നമ്മൾ എന്തെങ്കിലും ട്രാൻസ്ഫർമേഷനൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആ സ്പെസിഫൈഡ് ഹിസ്റ്റോഗ്രാമുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഹിസ്റ്റോഗ്രാം ജനറേറ്റ് ചെയ്യുന്നതിനാണ് ഹിസ്റ്റോഗ്രാം മാച്ചിങ് അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. കണ്ടോ പറഞ്ഞിരിക്കുന്നേ, ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് ആൻ ഇമേജ്. അതായത് തന്നിരിക്കുന്ന ഒരു ഇമേജിനെ നമ്മൾ ട്രാൻസ്ഫർമേഷൻ ചെയ്യണം, ചേഞ്ച് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? കാരണം പറഞ്ഞിട്ടുണ്ട്, സോ ദാറ്റ് ഇറ്റ്സ് ഹിസ്റ്റോഗ്രാം മാച്ചസ് എ സ്പെസിഫൈഡ് ഹിസ്റ്റോഗ്രാം. അപ്പം നമുക്കൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു ഹിസ്റ്റോഗ്രാം നമുക്ക് ഇൻപുട്ടായിട്ട് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഇൻപുട്ടിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആ തന്നിരിക്കുന്ന ഇമേജിൽ നിന്നും പുതിയൊരു ഹിസ്റ്റോഗ്രാം ജനറേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തന്നിരിക്കുന്ന ഇമേജിൽ ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്ത് സ്പെസിഫൈഡ് ഹിസ്റ്റോഗ്രാമിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു പുതിയ ഹിസ്റ്റോഗ്രാം ഈ ഇമേജിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കണം. ഇവിടെ നമുക്ക് എക്സാമ്പിൾ കാണിച്ചിരിക്കുന്ന കണ്ടോ, നമുക്ക് തന്നിരിക്കുന്നത് ഇതൊരു ഇൻപുട്ട് ഇമേജിൻ്റെ ഹിസ്റ്റോഗ്രാം ആണ് തന്നിരിക്കുന്നത്. കണ്ടോ, അപ്പം നമുക്ക് എക്സ് ഡയറക്ഷനിൽ ഗ്രേ സ്കെയിൽ അല്ലെങ്കിൽ പിക്സൽ ഫ്രീക്വൻസി, അതുപോലെ വൈ ഡയറക്ഷനിൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ ഗ്രേ സ്കെയിൽ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി വാല്യൂ തന്നിട്ടുണ്ട്. ഇനി ഇതിനെ, ഈ ഇൻപുട്ട് ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് റെഫറൻസ് ആയിട്ടൊരു ഹിസ്റ്റോഗ്രാം തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ സ്പെസിഫൈഡ് ഹിസ്റ്റോഗ്രാം എന്ന്. അപ്പോൾ ഇവിടെയും നമുക്കൊരു റെഫറൻസ് ഹിസ്റ്റോഗ്രാം ഉണ്ട്, ഇതാണത്. എന്നിട്ട് നമ്മൾ ഔട്ട്പുട്ട് ഏത് രീതിയിൽ വരണോ ആ രീതിയിലേക്ക് നമ്മൾ ഇൻപുട്ട് ഹിസ്റ്റോഗ്രാമിനെ അറേഞ്ച് ചെയ്യും. കണ്ടോ, ഇനി അതിന് ശേഷം ഏകദേശം ഒരു മാച്ചിങ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഔട്ട്പുട്ട് ഇമേജ് ഫോം ചെയ്യും. നോക്കിയേ, കണ്ടോ, ഇപ്പോൾ ഈ റെഫറൻസ് ഹിസ്റ്റോഗ്രാമിനോട് മാച്ചിങ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് ഹിസ്റ്റോഗ്രാം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമുക്കൊരു സ്പെസിഫൈഡ് ഇൻപുട്ട് ഹിസ്റ്റോഗ്രാം തരും. അപ്പോൾ ആ ഹിസ്റ്റോഗ്രാമിന് മാച്ചിങ് ആയിട്ട് വരുന്ന രീതിയിൽ തന്നിരിക്കുന്ന ഇമേജിൽ നിന്നും ഔട്ട്പുട്ട് ഇമേജ് അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം ജനറേറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ പ്രൊസീജിയറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ മെയിൻ പ്രൊസീജിയർ നമുക്കറിയാം, സ്പെസിഫൈഡ് ഹിസ്റ്റോഗ്രാം ഉള്ള രീതിയിൽ ഒരു പ്രോസസ്ഡ് ഇമേജ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഡിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രൊസീജിയറിനെ നമ്മൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ തന്നെ പറയുന്നുണ്ട്, ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൽ നമ്മൾ കൂടുതലും മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയും ഹിസ്റ്റോഗ്രാം മാച്ചിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇക്വേഷൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾ കൺസിഡർ ചെയ്യുക, ആറും ഇസഡും. തന്നിരിക്കുന്ന ഇമേജിൽ നിന്നും നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന രണ്ട് വേരിയബിളാണ് ആറും ഇസഡും. ഇനി ഈ ആറിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പി ആർ ഓഫ് ആർ. പി എന്ന് പറയുന്ന ഇവിടുത്തെ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ പി ആർ ഓഫ് ആർ, അതുപോലെ നമ്മുടെ രണ്ടാമത്തെ വേരിയബിൾ ഇസഡ്, അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ പി ഡി എഫ് ആണ് പി ഇസഡ് ഓഫ് ഇസഡ്. അപ്പോൾ അത് രണ്ടും നമുക്ക് കിട്ടിയല്ലോ. ഇനി ഈ രണ്ട് വേരിയബിൾ കൂടാതെ നമുക്കിതിനകത്ത് എന്തെങ്കിലും ആവശ്യം വന്നാൽ പെട്ടെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റാൻഡം വേരിയബിൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. റാൻഡം ആയിട്ട് യൂസ് ചെയ്യാനുള്ള വേരിയബിളാണ്. അപ്പോൾ ആ റാൻഡം വേരിയബിളിനെ നമ്മൾ എസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുവാണ്, എസ്. അപ്പോൾ റാൻഡം വേരിയബിളിനെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ റാൻഡം വേരിയബിൾ എസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എസ് ഔട്ട്പുട്ട് ഇമേജ് ആണല്ലേ. അതായത് ആർ എന്ന് പറയുന്ന ഇൻപുട്ടിൽ എന്തെങ്കിലും ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് എസ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നേരത്തെ പഠിച്ച അതേ ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുവാണ്. എസ്സിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? എസ് ഈക്വൽ ടു ടി ഓഫ് ആർ. അതായത് ആറിൽ ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടാണ് എസ്.
which is equal to adinde equivalent aayittulla expansion aanu kaanichirikkunnathu l minus 1 ayinde range l minus 1 into integral of 0 to r 0 dotta r vareulla probability values pinne endana pr of w into dw idana ayinde expansion appo s equal to t of r equal to l minus 1 into integral of 0 to r into pr of w into dw appo s inde probability nammal declare edu vechu ini nammal next nerthe parney z inde probability aanu z oru random variable aanu adinde probability nammal explain cheyan povana adinde probability nammal represent cheyindu g of z nanu represent cheyga g of z appo idinde probability ude expansion ezhudan eluppamaanu മുമ്പേ നമ്മൾ പറഞ്ഞതിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി എൽ മൈനസ് വൺ അങ്ങനെ തന്നെ എഴുതുക ഇൻ്റഗ്രൽ ഓഫ് ആറിൻ്റെ പ്രോബബിലിറ്റി എടുത്തപ്പോൾ നമ്മൾ സീറോ ടു ആർ എടുത്തു ഇസഡിൻ്റെ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം സീറോ ടു ഇസഡ് പിന്നെ എന്താ അതിനകത്ത് വന്നിരുന്നതെന്ന് നോക്കിയാൽ പി ആർ അല്ലായിരുന്നു പി ആറിന് പകരം ഇവിടെ എന്ത് വരും ഇസഡിൻ്റെ ആയതുകൊണ്ട് പി ഇസഡ് വരും ഇനി അവിടെ നമ്മൾ ചൂസ് ചെയ്തിരുന്ന ഒരു വേരിയബിളാണ് ഡബ്ല്യു ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന വേരിയബിളാണ് ടി അപ്പോൾ ഡബ്ല്യുവിന് പകരം ഇവിടെ ടി വരും അപ്പുറത്ത് ഡി ഡബ്ല്യു ആണ് ഇവിടെ ഡി ഡബ്ല്യുവിന് പകരം ഡി ടി വരും കണ്ടോ മനസ്സിലായോ അപ്പം നമ്മൾ ആ തന്നിരിക്കുന്ന ആദ്യത്തെ എസ് എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്താൽ നമുക്ക് ഇസഡിൻ്റെ പ്രോബബിലിറ്റി കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു എസ് അത് എസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഇസഡിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഈക്വൽ ടു എസ് ആണ് അപ്പം നമ്മളത് വേറെ ഒരു ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ അസംഷൻ എല്ലാം കേട്ടോ അപ്പം ഇവിടെ നമ്മൾ എസ് ആയിട്ട് അസ്യൂം ചെയ്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇപ്പം നമ്മൾ പറഞ്ഞു ജി ഓഫ് ഇസഡ് ഈക്വൽ ടു എൽ മൈനസ് വൺ ഇൻറ്റു സീറോ ടു ഇസഡ് ഇൻറ്റു പി ഓഫ് പി ഇസഡ് ഓഫ് ടി ഇൻറ്റു ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു എസ് ആന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെടുത്ത് എഴുതാം ജി ഓഫ് ഇസഡ് ഈക്വൽ ടു എസ് ആണെന്ന് സിംപ്ലി നമുക്ക് കിട്ടിയില്ലോ അപ്പോൾ ജി ഓഫ് ഇസഡ് ഈക്വൽ ടു എസ് ആണെങ്കിൽ അതിൽ നിന്നും ഇസഡ് എന്തായിരിക്കും ജി ഇൻവേഴ്സ് ഓഫ് എസ് ആയിരിക്കുമല്ലോ അതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇസഡ് ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് എസ് ആണ് വിച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് എസ് എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ എസ് ഈക്വൽ ടു ടി ഓഫ് ആർ അല്ലേ അപ്പോൾ ജി ഇൻവേഴ്സ് എസ് എന്നുള്ള എങ്ങനെ എഴുതാം ജി ഇൻവേഴ്സ് ഓഫ് ടി ഓഫ് ആർ കണ്ടോ കൊടുത്തിരിക്കുന്നേ അപ്പം നമ്മുടെ പ്രൊസീജിയർ ഇത്രയേ ഉള്ളൂ നമ്മൾ ആദ്യം ആറ് ഇസഡ് ഈ രണ്ട് വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കുക അതായത് പി ആർ ഓഫ് ആറും പി ഇസഡ് ഓഫ് ഇസഡും ഇനി ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആർ എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിളും അതുപോലെ എസ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിളും കൂടെ നമ്മൾ കണ്ടുപിടിക്കുക ഇനി എസ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എസ് ഈക്വൽ ടു ടി ഓഫ് ആർ ആണെന്ന് നമുക്കറിയാം അതിൻ്റെ എക്സ്പാൻഷൻ എടുത്ത് എഴുതുക എൽ മൈനസ് വൺ ഇൻറ്റു സീറോ ടു ആർ ഇൻറ്റു പി ആർ ഓഫ് ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു ആണ് ഇനി നമ്മൾ ഇസഡ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിളിനെ കൂടെ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ പ്രോബബിലിറ്റിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ജി ഓഫ് ഇസഡ് ഈക്വൽ ടു ആദ്യത്തെ ആ എക്സ്പാൻഷൻ ആറിന് പകരം ഇസഡ് ആക്കുക ഡബ്ല്യുവിന് പകരം ടി ആക്കുക അപ്പോൾ എൽ മൈനസ് വൺ ഇൻറ്റു സീറോ ടു ഇസഡ് ഇൻറ്റു പി ഇസഡ് ഓഫ് ടി ഇൻറ്റു ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു എസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ് അതായത് ജി ഓഫ് ഇസഡ് ഈക്വൽ ടു എസ് ആണ് അതിൽ നിന്നും ഇസഡ് ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് എസ് ആണെന്ന് നമുക്കറിയാം അവിടെ എസിൻ്റെ എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യുക വിച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് ടി ഓഫ് ആറ് വരും ഇനി ഈ രണ്ട് ഹിസ്റ്റോഗ്രാം തമ്മിൽ എങ്ങനെ മാച്ച് ചെയ്യുന്നു എന്നുള്ള പ്രൊസീജിയറാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ നാലഞ്ച് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ച അതേ ഇക്വേഷൻ തന്നെ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതുന്നതേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നിരിക്കുന്ന ഇൻപുട്ട് ഇമേജിൽ നിന്നും നമ്മൾ ആദ്യം പറഞ്ഞില്ലേ രണ്ട് പ്രോബബിലിറ്റി വേരിയബിളല്ലേ കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് തന്നിരിക്കുന്ന ഇൻപുട്ട് ഇമേജിൽ നിന്നും പി ആർ ഓഫ് ആറ് അതായത് ആറിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നിട്ട് അതിൽ നിന്നും എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ട കാണിച്ചിരിക്കുന്നത് പി ആർ ഓഫ് ആർ കിട്ടി അതിൽ നിന്ന് നമ്മൾ എസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചില്ലായിരുന്നോ അതുതന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് പി ആർ ഓഫ് ആർ കണ്ടുപിടിക്കുക എന്നിട്ട് അതിൽ നിന്നും എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക അത് നമുക്ക് ഓൾറെഡി അറിയാം അത് എടുത്തെഴുതുക താഴേക്ക് എസ് ഈക്വൽ ടു എൽ മൈനസ് വൺ ഇൻറ്റു സീറോ ടു ആർ പി ആർ ഓഫ് ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു ഇപ്പോൾ എസിൻ്റെ വാല്യൂ കിട്ടിയല്ലോ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടിയ എസിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് അതാണ് നമ്മുടെ സ്പെസിഫൈഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അപ്പോൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള പി ഡി എഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ എന്തായിരുന്നു കണ്ടുപിടിച്ചത് ജി ഓഫീസർ അല്ലായിരുന്നോ അത് തന്നെ മുമ്പേ ചെയ്ത ആ സ്റ്റെപ്പുകൾ തന്നെ നമ്മൾ സ്റ്റെപ്പായിട്ട് എഴുതുന്നതേ ഉള്ളൂ
ആ സ്പെസിഫൈഡ് പി ഡി എഫിനകത്തെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ജി ഓഫീസർ കണ്ടുപിടിക്കുക. അതും നമുക്കറിയാലോ, ജി ഓഫീസർ ഈക്വൽ ടു എൽ മൈനസ് വൺ ഇൻറ്റു സീറോ ടു ഇസഡ് പി ഇസഡ് ഓഫ് ടി ഇൻറ്റു ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു എസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. സ്റ്റെപ്പ് ത്രീയിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തേ? ആ ഇസഡിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അതായത് ഇസഡ് ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് എസ്. കിട്ടിയല്ലോ. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ നമുക്കറിയാം, അതിൻ്റെ ഇൻവേഴ്സ് വാല്യൂ അറിയാം. ഇനി സ്റ്റെപ്പ് ഫോറിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇനിയാണ് നമുക്ക് ഔട്ട്പുട്ട് ഇമേജ് കിട്ടേണ്ടത്. അപ്പം മാച്ചിങ് ആയിട്ടുള്ള കിട്ടണമല്ലോ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം നമ്മുടെ എസിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇൻപുട്ട് ഇമേജുമായിട്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പം നമ്മൾ എസിനകത്തുള്ള ഓരോ പിക്സലും എടുത്തിട്ട് ഇമേജിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഇൻവേഴ്സ് ഇമേജ് ഫോം ചെയ്യുക. അതായത് ഇസഡ് ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് എസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ഇൻപുട്ട് ഇമേജിലാണ് നമ്മൾ എസിൻ്റെ വാല്യൂ എടുത്തത്. ഔട്ട്പുട്ട് ഇമേജിൽ എങ്ങനെ വരണം? ഇൻവേഴ്സ് അല്ലേ വരണ്ടേ? അതിനാണ് നമ്മൾ ഇസഡ് ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് എസ് എടുത്തിട്ട് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് പിക്സലിൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ എല്ലാ പിക്സലും പ്രോസസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇമേജിൻ്റെ പി ഡി എഫ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? നമുക്ക് തന്നിരിക്കുന്ന സ്പെസിഫൈഡ് പി ഡി എഫിനോട് ഈക്വൽ ആയിരിക്കും. അതല്ലേ ഹിസ്റ്റോഗ്രാം മാച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതുക, നെക്സ്റ്റ് അതിൻ്റെ സ്റ്റെപ്സ് എഴുതുക. അപ്പോൾ ഫസ്റ്റ് എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ഇക്വേഷൻ എടുത്ത് എഴുതുക. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ജി ഓഫീസറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? നമ്മുടെ എസിന് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ഓരോ പിക്സലിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് ഔട്ട്പുട്ട് ഇമേജിന് അതിന് നേരെ ഇൻവേഴ്സ് ആയിട്ടുള്ള വാല്യൂവും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഇൻപുട്ടും കിട്ടി, ഔട്ട്പുട്ടും കിട്ടും. അങ്ങനെ ഓരോ പിക്സലും എസ് ചെയ്യുന്ന എടുക്കുക, പ്രോസസ്സ് ചെയ്യുക, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഇമേജിൽ അതിൻ്റെ ഇൻവേഴ്സ് വാല്യൂ കണ്ടുപിടിക്കുക. അങ്ങനെ എല്ലാ പിക്സലും പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഇമേജും ഇൻപുട്ട് ഇമേജും മാച്ചിങ് അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോസസ്സിങ് മെത്തേഡ്, ഹിസ്റ്റോഗ്രാം മാച്ചിങ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ. ഇനി മൂന്നാമത്തെ മാച്ചിങ് അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം പ്രോസസ്സിങ് മെത്തേഡാണ് ലോക്കൽ ഹിസ്റ്റോഗ്രാം പ്രോസസ്സിങ്. ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ലോക്കലും ഹിസ്റ്റോഗ്രാമും ഗ്ലോബൽ ഹിസ്റ്റോഗ്രാമും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ആദ്യത്തെ രണ്ട് മെത്തേഡ്സ് ഇല്ലേ, അതായത് ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷനും ഹിസ്റ്റോഗ്രാം മാച്ചിങ്ങും, ഈ രണ്ട് മെത്തേഡ്സും ഗ്ലോബൽ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രണ്ട് മെത്തേഡ്സിലുള്ള പിക്സലിനെ നമ്മൾ എൻറ്റയർ ഇമേജിനെ മൊത്തം എടുത്തിട്ടാണ് നമ്മളൊരു ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്ത് പിക്സൽസിനെ മോഡിഫൈ ചെയ്യുക. അതായത് തന്നിരിക്കുന്ന ഇമേജിൻ്റെ ഓവറോൾ എൻഹാൻസ്മെൻ്റ് അല്ലെങ്കിൽ മോഡിഫിക്കേഷനാണ്. അങ്ങനെ ഇമേജിനെ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളതിനെ ഗ്ലോബൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് രണ്ട് മെത്തേഡ്സും ഗ്ലോബലാണ്. എന്നാൽ ചില കേസിൽ നമുക്ക് ഇമേജിനെ ലോക്കലായിട്ട്, അതായത് മൊത്തം ഇമേജും എടുക്കേണ്ട, പകരം അതിൻ്റെ കുറച്ച് ഏരിയാസ് മാത്രം എടുത്തിട്ട് നമുക്ക് എൻഹാൻസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നമുക്കൊരു ഇമേജ് മൊത്തം എടുക്കാതെ അതിൻ്റെ സ്മോൾ ഏരിയാസ് മാത്രം എടുത്തിട്ട് എൻഹാൻസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ലോക്കൽ എൻഹാൻസ്മെൻറ്റ്.